രാവിൽ അവൾ രൗദ്രഭാവത്തിൽ വീശിയടിക്കുന്ന കൊടുങ്കാറ്റ് പോലെ വന്നു. കൊള്ളാം, വീശിയടിക്കും. മീര, എന്നെ അറിയില്ലേ? നിങ്ങളുടെ മീര എന്ന കഥയിലെ മീര. മീര, നിങ്ങൾ എന്തിനാ എന്റെ കഥ എഴുതിയത്? ഞാൻ എഴുതിയില്ല. എന്റെ കഥയിലെ മീര. അതെ, ഞാൻ അങ്ങനെ ഒരു കഥ എഴുതിയിരുന്നു. മീര, എന്തിനാ എന്റെ കഥ എഴുതിയത്? എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാതായി. ഞാനൊരു കഥ എഴുതി എന്നുള്ളൂ, എനിക്ക് നിങ്ങളെ പരിചയമില്ല. പിന്നെങ്ങനെയാ എന്റെ കഥ എഴുതിയത്? അതൊരു ഭാവന. എന്താണ് സാർ? ചായ. ആ, രണ്ട് ചായ സാർ. കടി വേണ്ട, കടി വേണ്ട. എനിക്ക് നാട്ടിലും കേറണ്ട, വീട്ടിലും കേറണ്ട, എന്നെ ആർക്കും വേണ്ടാതായി. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? മീര എന്നൊരു കഥ എഴുതി, പക്ഷെ അത് നിങ്ങളുടെ ജീവിതം തകർക്കുമെന്ന് ഞാൻ കരുതിയില്ല. സാറിന്റെ ഭാഷയിൽ ഞാൻ ഒരു വേശ്യ. എന്നെ നശിപ്പിച്ച കാമുകനോടുള്ള പ്രതികാരമായിരുന്നു. ആത്മാർത്ഥയെ സ്നേഹിച്ച കാമുകനും കൂട്ടുകാരും കൂടെ എന്നെ നശിപ്പിച്ചു. മരിക്കണമെന്ന് തോന്നി. എന്നിട്ട് നല്ലൊരു വേശിയായി പകരം വീട്ടാൻ തീരുമാനിച്ചു. സാറ് വേശിയുടെ കഥ മാത്രമേ എഴുതിയുള്ളൂ. കഥ പുറത്തു വന്നതോടെ ആർക്കും എന്നെ വേണ്ടാതായി. തെരുവിലെ പട്ടിയുടെ വില പോലും ഇല്ല. മടുത്തു സാർ, എനിക്ക് മരിക്കണം. അയ്യോ, അവക്ക് ഞാൻ ജീവിതം കൊടുക്കും തീർച്ച. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് മീര. അവക്കൊരിക്കലും മരണമില്ല. ഇനി ജീവിതാവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടാവും.